മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് കേരളത്തിൽ പ്രവേശിക്കരുതെന്ന് സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നു. കോയമ്പത്തൂരിൽ തന്നെ നിന്നാൽ മതിയെന്നും സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിം ചേരുന്നു. സന്തോഷ്, ഏത് സാഹചര്യത്തിലാണ് കേസ് പരിഗണിക്കുകയാണോ സുപ്രീംകോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് നൽകിയ ഹർജിയിൽ തന്നെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. നേരത്തെ കേരള ഹൈക്കോടതി പി കൃഷ്ണദാസിന് ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം ജാമ്യം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കേസിൽ സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൃഷ്ണദാസ് കേരളത്തിലേക്ക് കടക്കേണ്ടതില്ല. കാരണം വാദിഭാഗം വാദിച്ചതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. വളരെ നിർണായകമായൊരു കേസാണ്. തന്റെ കീഴിൽ ുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ചു, അതിലൊരാൾ കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ കേസാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടരുത്. കൃഷ്ണദാസ് കേരളത്തിൽ കടക്കേണ്ടതില്ല, പകരം കോയമ്പത്തൂരിൽ തന്നെ തുടരുക തന്നെ വേണം. അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടാൽ മാത്രം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് എത്താം. ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണം എന്ന ആവശ്യമുയർന്നു. ഇതിനെക്കുറിച്ച് മറുപടി നൽകാൻ, നിലപാട് അറിയിക്കാൻ CBIയോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടത്. കാരണം CBI ആദ്യം 4 ആഴ്ച ആവശ്യപ്പെട്ടെങ്കിൽ പോലും അതിന്റെ കേസിന്റെ ഗൗരവം പരിഗണിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജിഷ്ണു ജാഹിർ കേസുകളിലാണ് സുപ്രീംകോടതിയുടെ നിർണായകമായ ഇടപെടൽ. എത്രത്തോളം ഗൗരവമേറിയ ഒരു പക്ഷേ ഒരു നിരീക്ഷണമോ അല്ലെങ്കിൽ ഉത്തരവായിരിക്കും പ്രത്യേകിച്ച് CBI കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത്? ഇന്ന് കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നതിനുള്ള പരാമർശങ്ങളായി തന്നെ പറഞ്ഞത് വളരെ ഗൗരവത്തോടുകൂടിയുള്ള കേസ് എടുക്കേണ്ടി വരും. കാരണം കാണിച്ചതുപോലെ തന്നെ രണ്ട് വിദ്യാർത്ഥികൾക്ക്, അതിൽ ഒരു വിദ്യാർത്ഥി മർദ്ദനമേറ്റ കേസ്, മറ്റൊരു വിദ്യാർത്ഥി മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കേസിൽ ാണ് കൃഷ്ണദാസ് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേൽക്ക് കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള മർദ്ദനമേൽക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു കേസ് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കുക എന്ന നിർദ്ദേശത്തോടുകൂടി കൃഷ്ണദാസിനെ കേരളത്തിൽ കടക്കുന്നതിന് സുപ്രീംകോടതി വിലക്കിയിരിക്കുന്നത്. കാരണം സുപ്രീംകോടതിയിൽ നിന്നെങ്കിലും രക്ഷ കിട്ടും, പ്രതീക്ഷ ലഭിക്കുമെന്നായിരുന്നു കൃഷ്ണദാസ് കരുതിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തിൽ ചില രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടൊക്കെ കൃഷ്ണദാസ് ഇടപെടലുകളൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു, പൊളിഞ്ഞിരിക്കുന്നു. പക്ഷെ സുപ്രീംകോടതി ഇപ്പോൾ കൃഷ്ണദാസിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലേക്ക് അടക്കരുത്, കോയമ്പത്തൂരിൽ തന്നെ തുടരുക. മറ്റെന്തെങ്കിലും ഉപാധികൾ ഈ ഉത്തരവിനൊപ്പം സുപ്രീംകോടതി വെക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലേക്ക് തരണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാലും കൃഷ്ണദാസ് ഹാജരാകണം. കേരളത്തിലേക്ക് പോകണം എന്നത് ആവശ്യപ്പെട്ടാൽ, അതായത് നേരിട്ട് തെളിവെടുക്കുന്നതിന്റെയോ മൊഴിയെടുക്കുന്നതിന്റെയോ ഭാഗമായി നേരിട്ട് കേരളത്തിൽ ഹാജരാകണം എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ അതിന് കൃഷ്ണദാസിന് ഹാജരാകാം. അല്ലാതെ യാതൊരു തരത്തിലും കേരളത്തിലേക്ക് അടക്കരുത് എന്ന ഉപാധിയാണ് സുപ്രീംകോടതി മുന്നോട്ട് വെച്ചത്. കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച വിശദീകരണം അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കാൻ CBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ കൂടി വാർത്തകൾ വരുന്നുണ്ട്. പ്രജീഷ, ഇന്നത്തെ വാദത്തിനിടയിൽ നടന്ന നിർണായകമായ മറ്റിടപെടലാണ് ഈ CBI അന്വേഷണം. CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടു. കേസിന്റെ ഗൗരവം പരിഗണിച്ച് തന്നെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ CBIയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക്, സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾക്ക് CBI മറുപടി പറയാൻ 4 ആഴ്ചത്തെ ഇടവേളയാണ് ആവശ്യപ്പെടുക. ഇപ്രാവശ്യവും അതുപോലെ CBI അഭിഭാഷകൻ 4 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. എന്നാൽ 4 ആഴ്ചയല്ല, 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മറുപടി നൽകാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കേസിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കുക, കേസിന്റെ ഗൗരവം അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ സുപ്രീം കോടതി CBIയോട് ആവശ്യപ്പെട്ടു. സന്തോഷ്, ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി കൃഷ്ണദാസ് അടക്കം അവരുടെ സ്വാധീന ശക്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ പണത്തിന്റെ പിൻബലം ഇതൊക്കെ അറിയാവുന്നതാണ്. ഏത് രീതിയിലാണെങ്കിലും ഒരു പക്ഷേ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാവുന്ന വ്യക്തി, കേസന്വേഷണത്തിലൊക്കെ ഇടപെടാൻ കഴിയുന്ന വ്യക്തി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് കൂടി കേരളത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നത് തികച്ചും ഒരു പക്ഷേ നെഹ്റു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തമായ ഒരു തിരിച്ചടി തന്നെ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും.
പ്രജീഷ്, കാരണം നെഹ്റു ഗ്രൂപ്പ് അല്ലെങ്കിൽ പി കൃഷ്ണദാസ് പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും അനുകൂലമായ, അതായത് കേരളത്തിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ളൊരു അനുകൂല വിധി പ്രതീക്ഷിച്ചു. കേരളമാകട്ടെ ആവശ്യപ്പെട്ടത് ഇയാളുടെ ജാമ്യം റദ്ദാക്കുക എന്നതായിരുന്നു. എന്നാൽ ഏറ്റവും വലിയൊരു തിരിച്ചടി കൃഷ്ണദാസിനെ ജാമ്യം നേരത്തെ കേരള അൽഫാം ആവശ്യപ്പെട്ടതുപോലെ ജാമ്യം റദ്ദാക്കുന്ന തരത്തിലേക്ക് കോടതി കടന്നില്ലെങ്കിൽ പോലും കേരളത്തിലേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞത് തന്നെ കൃഷ്ണദാസിനെ തിരിച്ചടിയാണ്. കാരണം സുപ്രീം കോടതി ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് എന്നതിന്റെ പ്രതിഫലനം കൂടിയാണ്. ഇതിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കുക, ഈ കേസിലെ വിദ്യാർത്ഥികൾക്ക് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നാണ്, അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്ന നിലപാടിലേക്ക് തന്നെയാണ് കോടതി എത്തുന്നതും. ഈ കേസിൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടതിനോട് പോലും അനുകൂലമായാണ് കോടതി പ്രതികരിച്ചത് എന്നതും ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇപ്പോഴത്തെ അന്വേഷണത്തെ അന്വേഷണം നടക്കട്ടെ, പക്ഷെ അതോടൊപ്പം തന്നെ സി ബി ഐ അന്വേഷണത്തെ കോടതി തള്ളിക്കളഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കൃഷ്ണദാസ് ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണത്തിന്റെ കാര്യത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നതൊക്കെ തന്നെയായിരുന്നു കൃഷ്ണദാസിന്റെ ആവശ്യം. പക്ഷെ ആ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, സി ബി ഐ അന്വേഷണം നടക്കുന്നതിനോട് അനുകൂലമായുള്ള ഒരു മനോഭാവം തന്നെ കോടതി കാണിക്കുകയും സി ബി ഐയുടെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാനും പറഞ്ഞിരിക്കുന്നു. ജിഷ്ണു കേസ്, അതിനുശേഷം ഈ ജാഹിർ കേസ്, ഇതിൽ ജാഹിർ കേസിലാകട്ടെ നേരിട്ടാണ് കൃഷ്ണദാസ് മർദ്ദനം നടത്തിയിരിക്കുന്നത്. ജിഷ്ണു കേസിൽ കൃഷ്ണദാസ് ആരോപണ വിധേയനാണ്. അധ്യാപകരടക്കമുള്ളവർ ഗ്രൂപ്പ് പ്രതിഭാഗത്തുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് അധ്യാപകരുടെ മനോഭാവം, ഈ കോളേജിന്റെ നിലപാട്, ഇതൊക്കെയാണ് ഈ രണ്ട് കേസുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കൃഷ്ണദാസിനെ കേരളത്തിൽ കടക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. ശരി, സന്തോഷ് തല്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.